ശിവസേന തലവൻ ബാൽ താക്കറയെ മാത്രമല്ല സാക്ഷാൽ ദാവൂദ് ഇബ്രാഹിമിനെ വരെ വിറപ്പിച്ച അധോലോക നായകനായിരുന്നു അരുൺ ഗാവ്ലി. അരുൺ ഗാവ്ലിയുടെ കഥയാണ് ഇത്തവണത്തെ ഇൻഡെപ്തിൽ. മധ്യപ്രദേശുകാരനാണ് അരുൺ ഗാവ്ലിയുടെ അച്ഛൻ ഗുലാബ് ഗാവ്ലി. അന്ന് മഹാരാഷ്ട്രയിൽ തുണിമില്ലുകളുടെ കാലമായിരുന്നു. ഗുലാബ് ഗാവ്ലിയുടേത് ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു. അങ്ങനെ തൊഴിൽ തേടിയാണ് അരുൺ ഗാവ്ലിയുടെ അച്ഛൻ ഗുലാബ് ഗാവ്ലി മുംബൈയിലേക്ക് വണ്ടി കയറിയത്. അരുൺ ഗാവ്ലി ജനിച്ചതും പഠിച്ചതുമെല്ലാം മുംബൈയിൽ തന്നെയാണ്. പഠിക്കാൻ മിടുക്കനായിരുന്നു അരുൺ ഗാവ്ലി. അന്നത്തെ മെട്രിക്കുലേഷൻ ആദ്യത്തെ തവണ പാസ്സായ ആളാണ് അരുൺ ഗാവ്ലി. അതായത് പഴയ SSLC തുല്യമായിട്ടുള്ള പരീക്ഷ. പഠിക്കാൻ മിടുക്കനായിരുന്നുവെങ്കിലും തുടർ പഠനത്തിന് അരുൺ ഗാവ്ലിക്ക് കഴിഞ്ഞില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അച്ഛൻ റിട്ടയർഡായി. പകരം തുണിമില്ലിൽ 16-കാരനായ അരുൺ ഗാവ്ലിക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് തുടർന്ന് പഠിക്കാൻ അരുൺ ഗാവ്ലിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ മുംബൈയിലെ മഹാലക്ഷ്മി മില്ലിൽ അരുൺ ഗാവ്ലി ജോലിക്കാരനായി പ്രവേശിക്കുന്നു 16-ാം വയസ്സിൽ. ഒരു കമ്പനി മാറ്റമാണ് അരുൺ ഗാവ്ലിയെ ആകെ മാറ്റിമറിച്ചത്. മഹാലക്ഷ്മി മില്ലിൽ നിന്നും 1977 അരുൺ ഗാവ്ലി ക്രോംപ്ടൺ കമ്പനിയിലേക്ക് പോകുന്നു. കുറച്ചുകൂടി ഉയർന്ന ശമ്പളമാണ് അവിടെ ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് തുണിമില്ലിൽ നിന്ന് ക്രോംപ്ടൺ കമ്പനിയിലേക്ക് അരുൺ ഗാവ്ലി മാറാനുള്ള കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. അന്നത്തെ പശ്ചാത്തലം അതായിരുന്നു. കാരണം, മഹാരാഷ്ട്രയിലെ തുണിമിൽ വ്യവസായം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത്. പലരുടെയും തൊഴിൽ പോയി. ജോലിയുള്ളവർക്കാകട്ടെ ഏത് സമയത്തും ജോലി പോകാവുന്ന ഒരു അവസ്ഥ. അങ്ങനെ 1000-ക്കണക്കിന് കുടുംബങ്ങൾ അരക്ഷിതാവസ്ഥയിലായി. ആ അരക്ഷിതാവസ്ഥയിൽ നിന്നാണ് മഹാലക്ഷ്മി ടെക്സ്റ്റൈൽ ഉപേക്ഷിക്കാൻ അരുൺ ഗാവ്ലി തീരുമാനിച്ചത്. ക്രോംപ്ടൺ കമ്പനിയിലേക്ക് അരുൺ ഗാവ്ലി വരുന്നു. അവിടെ വച്ച് ഒരാളെ പരിചയപ്പെടുന്നു. പേര് സദാശിവ് പാവ്ലെ. സദാശിവ് പാവ്ലെയുമായി അരുൺ ഗാവ്ലി വളരെ പെട്ടെന്ന് അടുക്കുന്നു. സദാശിവ് പാവ്ലെ മുംബൈ അധോലോകത്തിലെ ഒരു കണ്ണിയായിരുന്നു. യഥാർത്ഥത്തിൽ സദാശിവ് പാവ്ലെയാണ് അരുൺ ഗാവ്ലിയുടെ ആദ്യത്തെ അധോലോക ഗുരു എന്ന് പറയാവുന്നയാൾ. ക്രോംപ്ടൺ കമ്പനിയിൽ അധികനാൾ അരുൺ ഗാവ്ലി നിന്നില്ല. വളരെ തുച്ഛമായ വരുമാനം. അതുകൊണ്ട് ജീവിതത്തെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടാണ് എന്നുള്ള യാഥാർത്ഥ്യം കൗമാരക്കാരനായ അരുൺ ഗാവ്ലി തിരിച്ചറിഞ്ഞു. അവിടെയാണ് ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. സദാശിവ പാവ്ലെക്കൊപ്പം ഒരു പിച്ചാത്തിയുമായി അരുൺ ഗാവ്ലി മഹാരാഷ്ട്രയിലെ തെരുവിലേക്കിറങ്ങി. മുംബൈ അധോലോകത്തിലേക്കായിരുന്നു ആ നടന്നുപോക്ക്. അന്ന് മഹാരാഷ്ട്രയെ നിയന്ത്രിച്ചിരുന്നത് അധോലോക നായകനായ കരിം ലാലയായിരുന്നു. കരിം ലാലയുടെ അനന്തരവൻ സമദ് ഖാനെ ഒരാൾ കൊലപ്പെടുത്തി. പേര് രാം നായിക്. ഈ രാം നായിക്കിന് ഒരു സംഘമുണ്ടായിരുന്നു, ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. രാം നായിക്കിൻ്റെ സംഘവുമായി ബന്ധമുള്ള ആളായിരുന്നു സദാശിവ് പാവ്ലെ. അങ്ങനെ രാം നായിക്കിൻ്റെ ഗ്യാങ്ങിലേക്ക് വളരെ പെട്ടെന്ന് അരുൺ ഗാവ്ലിക്ക് പ്രവേശനം സാധ്യമായി, സദാശിവ് പാവ്ലെ വഴി. രാം നായിക്കിൻ്റെ എതിർ ഗ്രൂപ്പായിരുന്നു കോബ്ര എന്ന് പറയുന്ന ഒരു ഗ്യാങ്. 3 പേരാണ് കോബ്ര ഗ്യാങ്ങിനെ നയിച്ചത്. രാം നായിക്ക് ഗാവ്ലിക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു. ഈ 3 പേരെ വധിക്കുക. ഇവരുടെ പേരുകൾ ശശിരാസം, ശ്രീധർ ഷെട്ടി, പ്രശാന്ത് ഷെട്ടി. കോബ്രയിലെ ഈ 3 പേരെ വധിക്കാൻ കൊട്ടേഷൻ ലഭിച്ച അരുൺ ഗാവ്ലി ആ കൊല കൃത്യമായി തന്നെ നിറവേറ്റുന്നു. ഈ 3 പേരെയും ഒറ്റ ദിവസം കൊണ്ട് അരുൺ ഗാവ്ലി വെടിപ്പാക്കി. ഇതോടെ രാം നായിക് ഗ്യാങ്ങുമായി അരുൺ ഗാവ്ലി കൈകൊടുത്ത് സന്തോഷത്തോടെ പിരിഞ്ഞു. എന്നിട്ട് സ്വന്തമായ ഒരു ഗ്യാങ് അരുൺ ഗാവ്ലി ഉണ്ടാക്കി. പിന്നീട് അരുൺ ഗാവ്ലിക്ക് തിരിച്ചു നോക്കേണ്ടി വന്നില്ല. സ്വന്തമായ ഒരു ഉറച്ച ഗ്യാങ് അരുൺ ഗാവ്ലിക്ക് ഒപ്പമുണ്ടായിരുന്നു. കൊലയ്ക്ക് കൊല, വെല്ലുവിളിക്ക് വെല്ലുവിളി, ബോംബേറിന് ബോംബേറ്, അങ്ങനെ പകരത്തിനു പകരം എന്നുള്ള ചോരക്കളി അരുൺ ഗാവ്ലി തുടങ്ങി. സ്വന്തമായി ഗ്യാങ് ആയതിനു ശേഷം അരുൺ ഗാവ്ലിയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു പോലീസ് വേഷത്തിൽ വന്ന് മനോജ് കുൽക്കർണി എന്നു പറയുന്ന ഒരു വ്യവസായിയെ
വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണ്. അതായിരുന്നു അരുൺഗാവിലി സ്വന്തമായി അല്ലെങ്കിൽ സ്വന്തം ഗ്യാങ് ഉണ്ടാക്കിയതിന് ശേഷം നടത്തിയ ആദ്യത്തെ കൊല. ശിവസേനയുടെ പ്രതാപകാലമായിരുന്നു അന്ന്. ശിവസേനയ്ക്ക് എതിരെ ആരെങ്കിലും കൈയുയർത്തിയാൽ ആ കൈ പിന്നീട് ഒരു തവണ കൂടി ഉയരാതിരിക്കാൻ തക്ക വിധം വെട്ടിമാറ്റുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു ശിവസേനയുടേത്. പക്ഷേ അരുൺഗാവിലി ഇടിച്ചു കയറിയത് ശിവസേനയിലെ ആൾക്കാർക്ക് എതിരെയാണ്. ശിവസേന നേതാവായ രമേശ് മോറയെ ഒറ്റ വെടിക്ക് അരുൺഗാവിലി കൊന്നു. രമേശ് മോറെ കൊല്ലപ്പെട്ടതോടുകൂടി താക്കറയ്ക്ക് ഉള്ളിൽ ഭയം വന്നു. കാരണം തങ്ങൾക്ക് എതിരെ ആദ്യമായിട്ടാണ് ഒരാൾ കൈയുയർത്തുന്നത് അല്ലെങ്കിൽ തോക്കുയർത്തുന്നത്. ആരാവും അയാൾ എന്ന് ബാൽ താക്കറെ അന്വേഷിച്ചു. അന്വേഷിച്ചു ചെന്നപ്പോൾ ഒരു മെലിഞ്ഞ ആളിലേക്ക് തന്നെയാണ്, അരുൺഗാവിലേക്ക് നേരെയാണ് ശിവസേന തലവൻ ബാൽ താക്കറെയുടെ അന്വേഷണം എത്തി നിന്നത്. അതോടുകൂടി ശിവസേന നേതാവ് ബാൽ താക്കറെ കൂടുതൽ അക്രമത്തിൽ നിന്ന് ഒഴിയാനായി അരുൺഗാവിലിയെ മുഖസ്തുതി കൊണ്ട് പൊതിഞ്ഞു. നിങ്ങൾക്ക്, അതായത് പാകിസ്ഥാന് ദാവൂദ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാരതത്തിന് അരുൺഗാവിലി ഉണ്ട് എന്നായിരുന്നു ശിവസേന നേതാവ് ബാൽ താക്കറെയുടെ മുഖസ്തുതി. പക്ഷേ ഈ മുഖസ്തുതിയൊന്നും അരുൺഗാവിലിക്ക് അത്ര കാര്യമായിരുന്നില്ല. അദ്ദേഹം ശിവസേന നേതാക്കളെ തന്നെ പലപ്പോഴും ലക്ഷ്യമിട്ടു. തനിക്ക് എതിരായി ആര് തടസ്സം നിന്നാലും ആ തടസ്സത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു അരുൺഗാവിലിയുടെ നയം. അത് ശിവസേന നേതാവായാലും ശരി, മറ്റ് ആരായാലും ശരി. 1994 രമേശ് മോറയുടെ വധത്തെ തുടർന്ന് ഗാവിലി ജയിലിലായി. ശിവസേനയുടെ സമ്മർദ്ദമുണ്ടായിരുന്നു അതിനു പിന്നിൽ. പിന്നീട് 1997 ബിൽഡറായിട്ടുള്ള നാദുറായി ദേശായിയെ അരുൺഗാവിലിയുടെ ഗ്യാങ് കൊലപ്പെടുത്തി. 97 തന്നെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട സതീഷ് രാജയെ വധിച്ചു. ബൈക്കുളയിൽ ആ ജഡം ഉപേക്ഷിച്ചു. അങ്ങനെ ദാവൂദ് ഇബ്രാഹിമിനും ശിവസേനയ്ക്കും ഒരുപോലെ വെല്ലുവിളിയായി അരുൺഗാവിലി. അരുൺഗാവിലി മറ്റ് ഗ്യാങ്ങുകളെക്കാൾ, അതായത് ദാവൂദ് ഇബ്രാഹിം, ഛോട്ടാ ഷക്കീൽ, ഛോട്ടാ രാജൻ തുടങ്ങിയിട്ടുള്ള അധോലോക നായകന്മാരെക്കാളും അല്പം കൂടി ബുദ്ധിമാനായിരുന്നു. മുംബൈയിലെ മണ്ണിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ശിവസേനയെപ്പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ടതുണ്ട്. അതിന് രണ്ട് കാരണങ്ങളാണ് അരുൺഗാവിലി കണ്ടത്. ഒന്ന്, മാന്യമായ ഒരു മുഖം തനിക്ക് ലഭിക്കും. രണ്ട്, ഭരണകൂടത്തിൽ ഇടപെടാനുള്ള അവസരം ലഭിക്കും അധികാരം കിട്ടിയാൽ. അങ്ങനെ അരുൺഗാവിലി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. പേര് അഖിൽ ഭാരതീയ സേന അഥവാ ABS. അങ്ങനെ അരുൺഗാവിലിയുടെ അഖിൽ ഭാരതീയ സേന ശിവസേനയ്ക്ക് വലിയ തലവേദനയായി. 2004 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരുൺഗാവിലി ചിഞ്ച് പുക്ലി എന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് മഹാരാഷ്ട്ര നിയമസഭയിലെത്തുന്നു. മാത്രമല്ല, മഹാരാഷ്ട്ര കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അഖിൽ ഭാരതീയ സേനയുടെ 4 സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു. ഇതോടെ ശിവസേനയ്ക്ക് കൂടുതൽ ആധിയായി. തങ്ങളുടെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണ് ഒഴുകിപ്പോകുന്നുണ്ടോ എന്ന് ബാൽ താക്കറയ്ക്ക് സംശയം. അരുൺഗാവിലിയെ മുഖസ്തുതി കൊണ്ട് മൂടിയിട്ടും ഒരു കാര്യവുമില്ല എന്ന് ബാൽ താക്കറയ്ക്ക് ബോധ്യപ്പെട്ടു. 2007 ശിവസേനയ്ക്ക് കൂടുതൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് അരുൺഗാവിലി ഗ്യാങ്ങിൻ്റെ ഒരു ആക്രമണം നടന്നു. അതായത് ശിവസേനയ്ക്ക് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോടീശ്വരനുണ്ട്, കമലാക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വൻ വ്യവസായിയാണ്. കമലാക്കറിനെ അരുൺഗാവിലി സംഘം വെടിവെച്ചു കൊല്ലുന്നു. ഇതോടുകൂടി ശിവസേനയും അരുൺഗാവിലിയും തമ്മിലുള്ള വൈരാഗ്യം അതിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ എത്തുന്നു. ശിവസേന 25 ക്രിമിനൽ കേസുകൾ അരുൺഗാവിലിക്ക് മേൽ കെട്ടിവയ്ക്കുന്നു. ഇതോടെ 2008 അരുൺഗാവിലി പോലീസിൻ്റെ കസ്റ്റഡിയിലാകുന്നു. അരുൺഗാവിലിക്ക് പോലീസിൽ വലിയ സ്വാധീനമാണ് ഉള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് എന്ന നിലയിൽ ഉള്ള സ്വാധീനം, പണം കൊടുത്ത് വീഴ്ത്തുന്ന സ്വാധീനം. കാരണം മുംബൈയിലെ പല പോലീസ് ഉദ്യോഗസ്ഥരെയും പണം കൊടുത്ത് വീഴ്ത്താനാവും. അത് ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ളവർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേ വഴി തന്നെ അരുൺഗാവിലിയും തിരഞ്ഞെടുത്തു. പണം കൊണ്ടുള്ള സ്വാധീനം, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലുള്ള സ്വാധീനം, മൂന്നാമത് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള
കീഴടക്കൽ അല്ലെങ്കിൽ വരുതിയിൽ നിർത്തൽ, ഈ മൂന്ന് കാര്യങ്ങളും അരുൺ ഗാവ്ലിക്ക് മുംബൈ പോലീസിൽ ഉണ്ടായിരുന്നു. 2008 അരുൺ ഗാവ്ലി ജയിലിലായി. 2015 വരെ ജയിലിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. 2015 മകൻ്റെ വിവാഹത്തെ തുടർന്ന് 28 ദിവസം അദ്ദേഹത്തിന് പരോൾ ലഭിച്ച് പുറത്തിറങ്ങി. 1984 ദാവൂദ് ഗാവ്ലിക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു. ദാവൂദ് ഇബ്രാഹിം അന്ന് ശക്തമായി നിൽക്കുന്ന സമയമാണ്. ദാവൂദിൻ്റെ ഡി കമ്പനി നേരിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അരുൺ ഗാവ്ലിയെ ഏൽപ്പിക്കുന്നു. ദാവൂദിൻ്റെ അന്നത്തെ മുഖ്യനായ ഒരു എതിരാളി ഉണ്ടായിരുന്നു സമദ് ഖാൻ എന്ന് പറയുന്നയാൾ. സമദ് ഖാനെ കൊല്ലാൻ ദാവൂദ് ഇബ്രാഹിം അരുൺ ഗാവ്ലിക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു. പണം നൽകിയാണ് ആ കൊട്ടേഷൻ. പണം വാങ്ങുന്നു, അരുൺ ഗാവ്ലി സമദ് ഖാനെ വെടിവെച്ചു കൊല്ലുന്നു. 1988 രാം നായിക് ദാവൂദ് കമ്പനിയിലെ ശരത് ഷെട്ടിയുമായി പിണങ്ങുന്നു. രാം നായിക്കിനെ അറിയാമല്ലോ, അരുൺ ഗാവ്ലിയുടെ തലതൊട്ടപ്പനാണ് രാം നായിക്. രാം നായിക്കിനെ പിന്നീട് ഡി കമ്പനി കൊല്ലുന്നു. ഇതോടുകൂടി ദാവൂദ് ഇബ്രാഹിമും ഒപ്പം അരുൺ ഗാവ്ലിയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ സംഭവിക്കുന്നു. തൻ്റെ തലതൊട്ടപ്പനായ രാം നായിക്കിനെ ഡി കമ്പനി വധിച്ചതിന് പകരമായി അരുൺ ഗാവ്ലി ചെയ്തത് ദാവൂദിൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നു എന്നുള്ളതാണ്. സഹോദരി ഭർത്താവിൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഒരുപക്ഷെ ദാവൂദ് ഇബ്രാഹിമിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ഇബ്രാഹിമിൻ്റെ കൊലപാതകം. ആ ഇടയ്ക്ക് മുംബൈ ചോരക്കളി കൊണ്ട് മൂടി. ഗ്യാങ്ങുകളുടെ പുറത്ത് ഗ്യാങ്ങുകൾ, പരസ്പരമുള്ള ആക്രമണങ്ങൾ, ജനം ഭയത്തിൻ്റെ മുൾമുനയിൽ ജീവിച്ച കാലം. ഈ സമയം പോലീസ് ഒരു തീരുമാനമെടുത്തു. എൻകൗണ്ടറിൽ കൂടി, അതായത് നേരിട്ടുള്ള വെടിവെപ്പിലൂടെ, ഗ്യാങ്ങുകളെ ഇല്ലാതാക്കുക എന്ന ഒരു നയം. പോലീസിൻ്റെ ഈ നയം കുറുക്കിക്കൊണ്ടു ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ളവർ ഇന്ത്യ വിട്ട് ഓടി. ദാവൂദ് ഇബ്രാഹിം, ഛോട്ടാ ഷക്കിൽ, ഛോട്ടാ രാജൻ തുടങ്ങിയ നിരവധി പേർ ഇന്ത്യ വിട്ടു. കാരണം പോലീസിൻ്റെ മുന്നിൽപ്പെട്ടാൽ അപ്പോൾ വെടി, അതായിരുന്നു നയം. അങ്ങനെ ദാവൂദ് അടക്കമുള്ള പ്രധാനപ്പെട്ട മുംബൈ അധോലോക നായകന്മാർ മുംബൈ വിട്ടെങ്കിലും അരുൺ ഗാവ്ലി പിടിച്ചു നിന്നു. അരുൺ ഗാവ്ലി ഇന്ത്യ വിട്ട് പുറത്തു പോയില്ല. അരുൺ ഗാവ്ലിയുടെ കൊലയ്ക്ക് പലപ്പോഴും തെളിവുകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് ബോധപൂർവം വിട്ടിരുന്നു. അതിന് കാരണം നേരത്തെ പറഞ്ഞതാണ്. അരുൺ ഗാവ്ലിക്ക് അത്രമാത്രം പോലീസിൽ സ്വാധീനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല കൊലകളും തെളിവില്ലാതെ അവശേഷിച്ചു. പക്ഷേ 2012 ജംഷ ഖണ്ഡേക്കർ എന്നു പറയുന്ന ഒരാളുടെ കൊലയുമായി ബന്ധപ്പെട്ട് അരുൺ ഗാവ്ലി പെട്ടുപോയി. അതിന് പിന്നിൽ ശിവസേനയാണ് എന്നായിരുന്നു ആരോപണം. ശിവസേന അരുൺ ഗാവ്ലിയെ കാത്തിരുന്ന് കെണിയിൽപ്പെടുത്തിയതാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണമെന്നാണ് പുറമേ പറയപ്പെടുന്നത്. ഏതായാലും ഈ കേസിൽ കോടതി അരുൺ ഗാവ്ലിയെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പിന്നീട് കഴിഞ്ഞ നവംബറിൽ, അതായത് 2019 നവംബറിൽ ഒരു വധക്കേസിൽ കൂടി അരുൺ ഗാവ്ലിക്ക് ശിക്ഷ വിധിച്ചു. അങ്ങനെ ഇരട്ട ജീവപര്യന്തവുമായി നാഗ്പൂർ ജയിലിൽ കഴിയുകയാണ് ഗാവ്ലി. ഇരുപത്തിയഞ്ചു വർഷമാണ് അരുൺ ഗാവ്ലി മുംബൈയെ അടക്കി ഭരിച്ചത്. അതും ദാവൂദ് ഇബ്രാഹിമിൻ്റെയും ഛോട്ടാ ഷക്കീലിൻ്റെയും ഛോട്ടാ രാജൻ്റെയും ഒക്കെ ഗ്യാങ്ങുകൾ കിടന്ന് പുളയ്ക്കുന്ന മുംബൈയിൽ 25 വർഷം ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ഭുതം തന്നെയാണ്. ഏറ്റവും ഒടുവിലായി ഒരു മാധ്യമ അഭിമുഖത്തിൽ അരുൺ ഗാവ്ലി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ എന്തിനാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്? അത് മുംബൈയുടെ മണ്ണിൽ നിന്നും ദാവൂദ് ഇബ്രാഹിം ഒളിച്ചോടിയതുപോലെ പോകാൻ വേണ്ടിയായിരുന്നില്ല. എന്തിനാണ് ഞാൻ ഗാന്ധിയുടെ തൊപ്പി അണിഞ്ഞത്? എന്തിനാണ് ഞാൻ ഖദർ ഇടുന്നത്? അത് എനിക്ക് മറ്റൊരു മുഖം നൽകാൻ വേണ്ടി തന്നെയാണ്, ബോധപൂർവം ചെയ്തു തന്നെയാണ്. ഇപ്പോഴും അരുൺ ഗാവ്ലിയുടെ വേഷം തലയിലെ ഗാന്ധി തൊപ്പിയും വെള്ളയും വെള്ളയുമുള്ള ഖദർ കുർത്തയും പൈജാമയുമാണ്. ഇത്രയും ഹിംസ ചെയ്തയാൾ എന്തിനാണ് ഗാന്ധിയെ കൂട്ടുപിടിക്കുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അരുൺ ഗാവ്ലിയുടെ ഉത്തരം ഇതായിരുന്നു. സമൂഹം എന്ന് പറയുന്നത് സമ്മിശ്ര സ്വഭാവമുള്ള സമൂഹമാണ്. അവിടെ ഹിംസ വേണം, അഹിംസ വേണം. ഞാൻ രണ്ടിനും അനുകൂലമാണ് എന്നായിരുന്നു അരുൺ ഗാവ്ലിയുടെ മറുപടി. അങ്ങനെ ഹിംസയെയും അഹിംസയെയും
ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ് അരുൺ ഗാവ്ലിയെന്ന് അയാൾ ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞു. മാത്രമല്ല തൻ്റെ പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ അഹിംസ എന്ന ആ ഭാഗം അരുൺ ഗാവ്ലിക്ക് ഇപ്പോഴും കാര്യമായി തെളിയിക്കാനായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.